ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെല്ലുലാർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പബ്ജിയിലെ ഒരു കിള്ളൻ ട്രിക്കാണ്. ഈ ഒരു ട്രിക്കിൻ്റെ ഉപകാരം എന്തെന്നാൽ, ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പബ്ജി കളിച്ചുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനും അത് റീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ഒരു ട്രിക്ക് എങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നതെന്ന് അറിയാനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ട്രിക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ്റെ പേര് ഡയറക്റ്റ് ചാറ്റ് എന്നാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. കുറേ പെർമിഷൻ ഈ ആപ്ലിക്കേഷൻ നമ്മളോട് ഇനേബിൾ ചെയ്യാൻ പറയുന്നതാണ്. ഞാനിവിടെ എല്ലാം ഇനേബിൾ ചെയ്യുകയാണ്. ശേഷം ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അവർ കുറേ ട്യൂട്ടോറിയൽ കാണിക്കുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് അടിച്ച് സ്കിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇനിയും ഈ ഒരു ട്രിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആപ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണോ നമ്മൾ പബ്ജി കളിക്കുമ്പോൾ കൂടുതൽ മെസ്സേജ് വരുന്നത് അതുമാത്രം ഇനേബിൾ ചെയ്യുക. ഞാനിവിടെ വാട്സപ്പാണ് ഇനേബിൾ ചെയ്യുന്നത്. ശേഷം വാട്സപ്പിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ മെസ്സേജ് വരുമ്പോഴുള്ള തീമെല്ലാം നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ആണ്. അതിനായി സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മെസ്സേജ് വരുമ്പോഴുള്ള അതിൻ്റെ പ്രിവ്യൂ, മെസ്സേജിൻ്റെ ഫോണ്ടിൻ്റെ സൈസും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജുകൾ വരുന്ന ഒരു ബബിൾ രൂപത്തിലാണ്. ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഇതിൻ്റെ ബോർഡറും റേഡിയസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി നമുക്ക് ഈ ഒരു ട്രിക്ക് വർക്കാവുന്നുണ്ടോ നോക്കാം. അതിനായി ഞാനിവിടെ എൻ്റെ ഫോണിൽ പബ്ജി ഓപ്പൺ ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പിൽ നിന്നും ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയി വരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പബ്ജി വർക്കിങ്ങുമാണ്. ഇവിടെ നമുക്ക് മെസ്സേജ് അയച്ചതിന് ശേഷം സെൻഡ് കൊടുത്തിട്ട് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ മാറുവാനായിട്ട് അത് ഡ്രാഗ് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഒരു ലാഗും ഇല്ലാതെ തന്നെ നമുക്കിവിടെ പബ്ജി കളിക്കാവുന്നതാണ്. ഈ ഒരു ട്രിക്ക് പബ്ജിയിൽ മാത്രമല്ല, ഏത് ഗെയിമിലും വർക്കാവുന്നതാണ്. ഫ്രീ ഫയറിലും അതുപോലെ തന്നെ ഏത് ഗെയിമിലും ഈ ഒരു ട്രിക്ക് വർക്കാവുന്നതാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. വീഡിയോ കാണുക.